ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിനെതിരെ ഡ്രൈവിംഗ് സ്കൂൾ സംയുക്ത സമര സമിതിയുടെ നേതൃത്വത്തിൽ ആലപ്പുഴ റിക്രിയേഷൻ ഗ്രൗണ്ടിൽ മൂന്നാം ദിനവും പ്രതിഷേധമുയർന്നു. തിങ്കളാഴ്ച മുതൽ ശക്തമായ സമരം തുടങ്ങാനാണ് സമിതിയുടെ തീരുമാനം. എന്നാൽ ഇതിനൊന്നും ഒരു പരിഹാരമുണ്ടാക്കാൻ വകുപ്പ് മന്ത്രി തയ്യാറാകുന്നില്ല. അദ്ദേഹം കേന്ദ്ര ഗവൺമെൻറ് ഓർഡർ നടപ്പിലാക്കാൻ വേണ്ടി മാത്രം നിൽക്കുന്ന ഒരു സ്ഥിതിയാണ് കാണുന്നത്. എന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭേദഗതികൾ വരുന്നതിൽ നമുക്ക് ആക്ഷേപമില്ല, തർക്കമില്ല. പക്ഷേ ഭേദഗതി നമുക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഭേദഗതി ഉണ്ടാകണം. അങ്ങനെയുള്ള ഭേദഗതിയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യണമെന്നുള്ളതാണ് സിയായിട്ട് മുന്നോട്ട് പോകുന്നത്. അതല്ലാതെ ഈ കാടൻ നിയമം കൊണ്ട് വന്നിട്ട് നടപ്പിലാക്കാൻ പരിശ്രമിച്ചാൽ അതിനോട് യോജിക്കാൻ സിയായിട്ട് തയ്യാറല്ല എന്ന് ഞങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം പുതുതായിട്ട് അവർ February 21 ടി സി ഇറക്കിയ സർക്കുലർ, ആ സർക്കുലർ നടപ്പിലാക്കാനാണ് അവർ പരിശ്രമിക്കുന്നത്. നമ്മൾ ആ സർക്കുലറിനെ എതിർക്കുകയാണ്. ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കാരത്തിനെതിരെയാണ് വിവിധ ടെസ്റ്റ് കേന്ദ്രങ്ങളിൽ ഡ്രൈവിംഗ് സ്കൂളുകൾ മൂന്നാം ദിനവും പ്രതിഷേധം സംഘടിപ്പിച്ചത്. ആലപ്പുഴ, മങ്കൊമ്പ്, ചേർത്തല, കായംകുളം, ചാരുംമൂട്, ബുധനൂർ എന്നിവിടങ്ങളിലായിരുന്നു പ്രതിഷേധം. മോട്ടോർ വാഹന വകുപ്പിൻ്റെ പുതിയ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കാരത്തിന് അനുയോജ്യമായ ഗ്രൗണ്ട് ഇല്ലാത്തതാണ് പ്രധാന പ്രശ്നം. ജില്ലയിൽ മാവേലിക്കരയിൽ മാത്രമാണ് സംവിധാനം ഒരുക്കിയിട്ടുള്ളത്. പഴയതുപോലെ എച്ച് എടുത്ത് ഇനി കാർ ലൈസൻസുമായി പോകാനാവില്ല. കയറ്റവും ഇറക്കവും റിവേഴ്സ് പാർക്കിംഗ്, സമാന്തര പാർക്കിംഗ്, ആംഗുലാർ പാർക്കിംഗ് എന്നിവയുണ്ട്. നിലവിലെ പരിശോധനാ രീതി അനുസരിച്ച് ഏത് മൈതാനത്തും എച്ച് എടുപ്പിക്കാം. എന്നാൽ പരിഷ്കരിച്ച രീതിയിൽ കുറച്ചുകൂടി സൗകര്യങ്ങൾ അധികം വേണം. ആലപ്പുഴ RTOയ്ക്ക് കീഴിൽ വരുന്ന 45 ഡ്രൈവിംഗ് സ്കൂളുകളുണ്ട്. ഇവിടങ്ങളിൽ പഠിതാക്കൾ ഫീസടച്ചിട്ടും ഡ്രൈവിംഗ് ടെസ്റ്റിന് ഡേറ്റ് കിട്ടാത്ത സ്ഥിതിയുണ്ട്. ലേണേഴ്സ് എടുത്തവരും ഏറെ നാൾ കാത്തിരിക്കണം. പുതിയ പരിഷ്കാരത്തിലൂടെ പഠനാവശ്യത്തിനും ജോലിക്കും വിദേശത്തും മറ്റ് സംസ്ഥാനങ്ങളിലും ജോലി തേടി പോകേണ്ടവരാണ് ഏറെ വലയുന്നത്. കിടങ്ങര മുട്ടാർപാലം നിർമ്മാണത്തിന്റെ ഭാഗമായി AC കനാലിന് കുറുകെ നിർമ്മിച്ച മുട്ട ഈ വേനൽക്കാലത്ത് 100 കുടുംബങ്ങൾക്ക് ദുരിതമായി മാറുകയാണ്. പാലം നിർമ്മാണം പൂർത്തിയായിട്ടും മുട്ട് പൊളിച്ചു നീക്കി കനാലിലെ നീരൊഴുക്ക് പുനഃസ്ഥാപിക്കാത്തതാണ് ദുരിതങ്ങൾക്ക് കാരണം. രാമങ്കരി പഞ്ചായത്ത് അധികൃതർ പലതവണ പരാതിപ്പെട്ടിട്ട് പോലും കരാർ കമ്പനി ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നില്ലെന്നാണ് ആരോപണം. ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായാണ് കിടങ്ങറ പാലത്തിൽ നിന്ന് ആരംഭിച്ച് മുട്ടാർ റോഡിലേക്ക് പാലം നിർമ്മിച്ചത്. പാലം നിർമ്മാണത്തിന്റെ സൗകര്യാർത്ഥം AC കനാലിന് കുറുകെ മുട്ട് നിർമ്മിച്ചതോടെ നീരൊഴുക്ക് പൂർണ്ണമായും തടസ്സപ്പെട്ടു. പോളയും കടകലും തിങ്ങി നിറഞ്ഞ കനാലിൽ ഒഴുക്കുകൂടി ഇല്ലാതായതോടെ ജലം പൂർണ്ണമായും മലിനമായി തീർന്നു. 100 കുടുംബങ്ങളാണ് പ്രാഥമിക ആവശ്യങ്ങൾക്കായി കനാലിലെ ജലത്തെ ആശ്രയിക്കുന്നത്. വേനൽ കടുത്തതോടെ ജലനിരപ്പ് താഴുകയും ജലം തീർത്തും ഉപയോഗിക്കാൻ ആവാതെ വരികയും ചെയ്തു. ജനങ്ങളുടെ നിരന്തരമായ പരാതിയെ തുടർന്ന് രാമങ്കരി പഞ്ചായത്ത് പലതവണ വിഷയം കരാർ കമ്പനിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ല. പാലം നിർമ്മാണം പൂർത്തിയായിട്ടും മുട്ട് പൊളിച്ചു മാറ്റാത്തത് ജനദ്രോഹ നടപടിയാണെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് R. രാജേന്ദ്രകുമാർ പറഞ്ഞു. ജനങ്ങൾക്ക് വേണ്ടി പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സമരപരിപാടികൾ ആരംഭിക്കാനാണ് നീക്കമെന്നും അദ്ദേഹം വ്യക്തമാക്കി. അപ്പോൾ ഏറ്റവും അധികം ചൂട് കൊണ്ട് വെള്ളം നല്ലപോലെ പറ്റി മുട്ടുള്ളത് കൊണ്ട് ഒഴുക്ക് നിലച്ച് ഇവിടെ കടകളും പോളയും നോക്കിയാൽ കാണാം, അക്കരെ ഇക്കരെ നടന്നു പോകാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് കടകൾ വളർന്നിട്ടുണ്ട്. മാത്രമല്ല ഈ വെള്ളത്തിൽ ഇപ്പോൾ കുളിക്കാൻ ഇറങ്ങുന്ന പലരും ഈയിടെ എല്ലാം പഞ്ചായത്തിൽ ഒന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ചൊറിച്ചിലാണ്. കന്നുകാലികൾ പോലും ഈ വെള്ളം കുടിക്കാത്ത ഒരു സാഹചര്യത്തിലേക്ക് എത്തി. KSTP നേതൃത്വം കൊടുത്ത് ഊരാളുങ്കൽ സർവീസ് പിന്നെ സൊസൈറ്റി നിർമ്മാണ പ്രവർത്തനം ഇഴഞ്ഞു നീങ്ങുന്ന പരുവത്തിലാണ് നീക്കുന്നത്. ജനങ്ങളുടെ ആരോഗ്യത്തിൻ്റെ പ്രശ്നമാണ്. ഒരു 400 വീടുകളും 3000 ജനങ്ങളും തിങ്ങിപ്പാർക്കുന്ന ഒരു കോളനിയാണ്. ആ കോളനിയുടെ നേരെയാണ് ഈ കനാല്. ആ കോളനിയിലുള്ള 3000 അവർ കുടിക്കാനൊഴിച്ച് ബാക്കി എല്ലാ ആവശ്യങ്ങൾക്കും ഉപയോഗിച്ചുകൊണ്ടിരുന്ന വെള്ളമാണ്. ഇപ്പോൾ ആ വെള്ളത്തിലൊന്ന് കൈ നനയ്ക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലേക്ക് മാറിയിട്ടും ഈ പാലം പണി അങ്ങോട്ട് പൂർത്തീകരിച്ച് കിടന്നിട്ടും അത് തുറന്നു കൊടുത്ത് ഈ മുട്ട് തുറക്കുന്നതിനാവശ്യമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ഇത് വളരെ ഗൗരവത്തോടു കൂടി പഞ്ചായത്ത് കാണുകയും രാമങ്കരിയിലെ 1000 ആളുകളെ അണിനിരത്തിക്കൊണ്ട് ഈ മുട്ട് പൊളിക്കണം എന്ന് ശക്തമായ ആവശ്യം വെച്ച് മുട്ട് പൊളിക്കുന്നവരെ സമരം ചെയ്യുക എന്ന നിലയിലേക്ക് ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുക. മുട്ട് നിർമ്മിച്ചതോടെ AC കനാലിൽ കിടങ്ങറ ഭാഗത്ത് വീതിയും ആഴവും കുറഞ്ഞിട്ടുണ്ട്. മുട്ട് പൊളിക്കുന്നതിനൊപ്പം ഇതിനും പരിഹാരം വേണമെന്നും രാജേന്ദ്രകുമാർ ആവശ്യപ്പെട്ടു. നെല്ലിന്റെ സംഭരണ വില കൃഷിക്കാർക്ക് നൽകുന്നതിൽ ബാങ്കുകൾ വീഴ്ച വരുത്തുന്നത് പ്രതിഷേധാർഹമാണെന്ന് കേരള കർഷക സംഘം ഏരിയ പ്രസിഡന്റ് PV രാമഭദ്രൻ. കർഷക ദ്രോഹ നടപടികൾ തുടർന്നാൽ ബാങ്കുകൾക്ക് മുമ്പിൽ പ്രതിഷേധ സമരം ആരംഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കുട്ടനാട്ടിൽ ചില ബാങ്കുകൾ നെല്ലിന്റെ സംഭരണ വില കർഷകർക്ക് നൽകുന്നതിൽ വലിയ കാലതാമസം വരുത്തുകയാണെന്ന് PV രാമഭദ്രൻ കുറ്റപ്പെടുത്തി. സംഭരണത്തിന് ശേഷം PRS നൽകിക്കഴിഞ്ഞാൽ 15 കർഷകർക്ക് പണം നൽകുക എന്നതാണ് സർക്കാർ നയം. എന്നാൽ SBI പോലെയുള്ള ചില ബാങ്കുകൾ ഇത് അട്ടിമറിക്കാൻ ബോധപൂർവം ശ്രമം നടത്തുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു. നെല്ലിന്റെ സംഭരണ വില കൃഷിക്കാരുടെ കൈകളിൽ യഥാസമയം എത്തിക്കുന്നതിൽ ബാങ്കുകൾ വലിയ വീഴ്ചയാണ് വരുത്തിക്കൊണ്ടിരിക്കുന്നത്.
സപ്ലൈകോയുടെ കേന്ദ്ര ഓഫീസിൽ നിന്നും പാസാക്കി വിടുന്ന ലിസ്റ്റ് അനുസരിച്ചുള്ള പണം കൃഷിക്കാർക്ക് യഥാസമയം കൊടുക്കുവാൻ ബാങ്കുകൾ തയ്യാറാകുന്നു. കേന്ദ്ര ഓഫീസിൽ നിന്ന് വരുന്ന ഈ പാസാക്കി വരുന്ന ഞാൻ ലിസ്റ്റ് അനുസരിച്ചുള്ള കൃഷിക്കാരുടെ പേരുകൾ യഥാസമയം അവരെ അറിയിക്കുന്ന കാര്യത്തിൽ, അവരെ അറിയിച്ചുകൊണ്ടവർക്ക് കൃത്യമായി പണം എത്തിക്കുന്ന കാര്യത്തിൽ വലിയ അലംഭാവമാണ് ബാങ്കുകൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നെല്ല് സംഭരിച്ച് PRS കൊടുത്തു കഴിഞ്ഞാൽ 15 ദിവസത്തിനകം നെല്ലിൻ്റെ പണം കൃഷിക്കാർക്ക് എത്തിക്കുക എന്നുള്ളതാണ് സർക്കാരിൻ്റെ നയം. സർക്കാരിൻ്റെ ഈ നയത്തെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ബോധപൂർവമായി ചില ബാങ്കുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം കുട്ടനാട്ടിലെ SBI എന്ന് പറയുന്ന ബാങ്ക് ഇക്കാര്യത്തിൽ വലിയ അലംഭാവമാണ് കാണിക്കുന്നത്. കേന്ദ്ര ഓഫീസിൽ നിന്നും ലിസ്റ്റ് കിട്ടി ആഴ്ചകൾ കഴിഞ്ഞാൽ പോലും നെല്ലിൻ്റെ വില കൃഷിക്കാർക്ക് കൊടുക്കുന്നതിൽ വലിയ ഗുരുതരമായ വീഴ്ച ഇവർ വരുത്തുകയാണ്. വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കുട്ടനാട്ടിലെ കർഷകർ കടന്നു പോകുന്നത്. കടം വാങ്ങി കൃഷിയിറക്കിയ കർഷകരെ ഇനിയും ദ്രോഹിക്കാനാണ് നീക്കമെങ്കിൽ കേരള കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ കർഷകരെ സംഘടിപ്പിച്ച് ബാങ്കുകൾക്ക് മുമ്പിൽ സമരമാരംഭിക്കുമെന്നും രാമഭദ്രൻ മുന്നറിയിപ്പ് നൽകി. മങ്കൊമ്പിൽ KCV ന്യൂസിനോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രസവാനന്ദ ചികിത്സയ്ക്കിടെ യുവതി മരിച്ച സംഭവത്തിൽ ചികിത്സാ പിഴവില്ലെന്ന ആശുപത്രിയിലെ ആഭ്യന്തര അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ടിനെതിരെ യുവതിയുടെ ബന്ധുക്കൾ രംഗത്ത്. മുഖ്യമന്ത്രി, ആരോഗ്യമന്ത്രി എന്നിവർക്ക് വീണ്ടും പരാതി നൽകി നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്ന് മരിച്ച ഷിബിനിയുടെ ഭർത്താവ് അൻസാർ പറഞ്ഞു. കഴിഞ്ഞ ദിവസം മരണമടഞ്ഞ ഷിബിനായുടെ മരണവുമായി ബന്ധപ്പെട്ട് പ്രിൻസിപ്പലിന്റെ നേതൃത്വത്തിൽ നടന്ന അന്വേഷണത്തിലെ കണ്ടെത്തലുകൾ, അതിനകത്ത് ആ അന്വേഷണത്തിൽ ചികിത്സാ പിഴവില്ലെന്ന രീതിയാണ് കണ്ടെത്തിയിരിക്കുന്നത്. കൃത്യമായി ആ അന്വേഷണത്തെ ഭർത്താവ് എന്ന തരത്തിൽ ആ അന്വേഷണത്തിലെ പാടെ തള്ളുകയാണ്. കൃത്യമായി നിയമ നടപടി, അതിൽ ശിബിന മരണമടഞ്ഞതിൽ കൃത്യമായ ചികിത്സാ പിഴവിലൂടെ തന്നെയാണ് ശിബിന മരണമടഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നിയമ നടപടിക്ക് മുമ്പോട്ട് പോവുകയാണ്. ഒരു മനുഷ്യ ശരീരത്തെ എങ്ങനെയൊക്കെ കശാപ്പ് ചെയ്യാം പറ്റുമോ ആ രീതിയിലൊക്കെ തന്നെയാണ് വണ്ടാനം മെഡിക്കൽ കോളേജിലെ ഒരു പറ്റം ഡോക്ടർമാർ എൻ്റെ ഭാര്യയെ ചെയ്തിരിക്കുന്നത്. നടന്ന് കയറി പ്രസവിക്കാൻ വേണ്ടി വന്ന പെണ്ണിനെ പ്രസവ ഗൈഡ് ഈ ലേബർ റൂമിൽ മനുഷ്യന് കൊടുക്കേണ്ടത് യാതൊരു തരത്തിലുള്ള പരിഗണനയും കിട്ടിയിട്ടുണ്ടാവില്ല എന്ന കൃത്യമായ ബോധ്യമുണ്ട്. പിഴവിലൂടെ വരുന്ന വേണ്ട കെയർ കൊടുക്കേണ്ട സമയത്തിലെ പിഴവാണ് മരണത്തിന് ഹേതുവായിരിക്കുന്നത്. ആശുപത്രിയിലെ സർജറി വിഭാഗം മേധാവി ഡോക്ടർ സജികുമാർ ചെയർമാനായ ആഭ്യന്തര അന്വേഷണ സംഘത്തിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് അന്വേഷണത്തിന് തുടക്കം കുറിച്ചത്. മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ മറിയം വർക്കി നിർദ്ദേശിച്ച ഡോക്ടർമാരുടെ സംഘമാണ് റിപ്പോർട്ട് സമർപ്പിച്ചത്. റിപ്പോർട്ടിൽ ചികിത്സാ പിഴവില്ലെന്ന വിവരമാണ് ലഭ്യമാകുന്നത്. ആശുപത്രി ജീവനക്കാർ, നഴ്സുമാർ, ഡോക്ടർമാർ എന്നിവരിൽ നിന്ന് സംഘം ശേഖരിച്ച വിവരങ്ങൾ ആസ്പദമാക്കിയാണ് ഇപ്പോൾ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളത്. എന്നാൽ കേസ് ഷീറ്റ് പോലീസിന്റെ കൈവശമായതിനാൽ അതുമായി ബന്ധപ്പെട്ട് സംഘത്തിന് അന്വേഷണം നടത്താനായിട്ടില്ല. കഴിഞ്ഞ ഞായറാഴ്ച ഉച്ചയോടെയായിരുന്നു ഷിബിന ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മരിച്ചത്. പ്രസവാനന്തരം ആരോഗ്യസ്ഥിതി വഷളായ ഷിബിന് 33 ദിവസമാണ് ഇവിടെ ചികിത്സയിൽ കഴിഞ്ഞത്. ചികിത്സാ പിഴവാണ് ഷിബിനയുടെ മരണത്തിന് കാരണമെന്നാരോപിച്ച് ബന്ധുക്കളും നാട്ടുകാരും ആശുപത്രിയിൽ ബഹളം കൂട്ടിയിരുന്നു. ഇതിനെ തുടർന്നായിരുന്നു പ്രിൻസിപ്പൽ അന്വേഷണം പ്രഖ്യാപിച്ചത്. ചികിത്സാ പിഴവില്ലെന്ന റിപ്പോർട്ട് പുറത്തുവന്ന സാഹചര്യത്തിൽ കുറ്റക്കാരായ ഡോക്ടർമാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് വീണ്ടും മുഖ്യമന്ത്രി, ആരോഗ്യവകുപ്പ് മന്ത്രി എന്നിവർക്ക് പരാതി നൽകുമെന്നും നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നും ഷിബിനയുടെ ഭർത്താവ് അൻസാർ പറഞ്ഞു. തട്ടിപ്പ് നടത്തി പോലീസ് പിടിയിലായ മാന്നാർ കുട്ടമ്പേരൂർ പല്ലവനക്കാട്ടിൽ സാറാമ ലാലു, മാന്നാർ ഗ്രാമപഞ്ചായത്ത് മുന്നംഗം കുരുട്ടിക്കാട് നേരൂർ വീട്ടിൽ ഉഷാ ഗോപാലകൃഷ്ണൻ എന്നിവരെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. പലരിൽ നിന്നായി 3 കോടിയോളം രൂപയും 60 പവനോളം സ്വർണ്ണാഭരണങ്ങളും ഇവർ തട്ടിയെടുത്തെന്നാണ് കേസ്. വിയ്യപുരം പോലീസ് ഇൻസ്പെക്ടർ ധർമ്മജിത്തിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് ഇവരെ അറസ്റ്റ് ചെയ്തത്. സാമ്പത്തിക തട്ടിപ്പിനിരയായി കഴിഞ്ഞ ഞായറാഴ്ച വീട്ടിലെ പൂജാമുറിയിൽ ജീവനൊടുക്കിയ മാന്നാർ കുരട്ടിക്കാട് ഓങ്കാറിൽ ശ്രീദേവിയമ്മ ഉൾപ്പെടെ പലരിൽ നിന്നായി കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് നടത്തിയതായുള്ള പരാതിയെ തുടർന്നാണ് പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്തത്. ശ്രീദേവിയമ്മയുടെ ആത്മഹത്യയ്ക്ക് ശേഷം ഒളിവിലായിരുന്ന പ്രതികളെ തിരുവല്ല കുറ്റൂരുള്ള ഒരു വീട്ടിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തത്. സാറാമ ലാലു, ഉഷാ ഗോപാലകൃഷ്ണൻ, വിഷ്ണു എന്നിവരടങ്ങുന്ന സംഘമാണ് മാന്നാറിലും പരിസര പ്രദേശങ്ങളിലും തട്ടിപ്പ് നടത്തിയിട്ടുള്ളത്. ശ്രീദേവിയമ്മയുടെ കയ്യിൽ നിന്നും സംഘം 65 ലക്ഷത്തോളം രൂപ തട്ടിയെടുത്തതായാണ് പരാതി. ശ്രീദേവിയമ്മ മരിക്കുന്നതിന് മുമ്പ് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് മാന്നാർ പോലീസിൽ പരാതി നൽകിയിരുന്നെങ്കിലും അന്വേഷണം തൃപ്തികരമല്ലെന്ന് കാട്ടി പിന്നീട് ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോണിന് പരാതി നൽകിയതിനെ തുടർന്നാണ് അന്വേഷണ ചുമതല വിയ്യപുരം പോലീസ് ഇൻസ്പെക്ടർക്ക് കൈമാറിയത്.
ശ്രീദേവി അമ്മയുടെ മരണശേഷമാണ് കൂടുതൽ പേർ പരാതിയുമായി എത്തിയത്. അർദ്ധസൈനിക സേവനത്തിന് ശേഷം വിരമിച്ച കുരട്ടിക്കാട് ഏനാത്ത് വടക്കേതിൽ എ സി ശിവൻപിള്ള, വത്സല ഭവനിൽ ടി എൻ വത്സലകുമാരി, നേരൂർ പടിഞ്ഞാറ് രമണി അയ്യപ്പൻ, ശാന്തമ്മ എന്നിവരും എസ് പിക്ക് പരാതി നൽകിയിരുന്നു. മാന്നാർ ചെന്നിത്തല പ്രദേശങ്ങളിൽ നിന്നായി 3 കോടിയിലേറെ രൂപ ഇവർ തട്ടിയെടുത്തതായാണ് റിപ്പോർട്ടുകൾ. കേന്ദ്ര പദ്ധതി പ്രകാരം വനിതകൾക്ക് തൊഴിൽ സംരംഭം തുടങ്ങുന്നതിനായി 10 കോടി രൂപ ലഭിക്കുമെന്നും അതിൻ്റെ പ്രാരംഭ ചെലവുകൾക്കായി കുറച്ചു പണം നൽകി സഹായിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് ഇവർ ശ്രീദേവിയമ്മ ഉൾപ്പെടെയുള്ളവരെ സമീപിച്ച് തട്ടിപ്പ് നടത്തിയത്. ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഇനിയും പ്രതികളെ പിടികൂടാനുണ്ടെന്നും അവർക്കായുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ടെന്നും പോലീസ് പറഞ്ഞു. വിയവരം പോലീസ് ഇൻസ്പെക്ടർ ധർമ്മജിത്തിന്റെ നേതൃത്വത്തിൽ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ബാലകൃഷ്ണൻ, പ്രതാപചന്ദ്ര മേനോൻ, സിവിൽ പോലീസ് ഓഫീസർ നിസാറുദ്ദീൻ, വനിതാ എ എസ് ഐ ബിന്ദു എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. മാവേലിക്കര 1-ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ ഇവരെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തെ പിന്തുണയ്ക്കാനെടുത്ത തീരുമാനം ഉചിതമായിരുന്നെന്ന് തീരദേശ സംരക്ഷണ സമിതിയുടെയും ധീവരസഭ ഭരണഘടനാ സംരക്ഷണ സമിതിയുടെയും സംയുക്ത യോഗം വിലയിരുത്തി. തീരദേശ മണ്ഡലങ്ങളിൽ NDA സ്ഥാനാർത്ഥികളുടെ വോട്ട് വിഹിതത്തിൽ വൻ വർധനവുണ്ടാകുമെന്ന് സമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ എന്നീ മണ്ഡലങ്ങളിൽ ഇരു മുന്നണികൾക്കും കനത്ത വെല്ലുവിളി ഉയർത്തുവാൻ NDAക്ക് കഴിഞ്ഞിട്ടുണ്ടെന്ന് യോഗം വിലയിരുത്തിയതായി നേതാക്കൾ അറിയിച്ചു. തീരദേശ മേഖലയിൽ കുടുംബ സന്ദർശനങ്ങൾ നടത്തിയും കോർണർ യോഗങ്ങൾ സംഘടിപ്പിച്ചതും NDA സ്ഥാനാർത്ഥികൾക്ക് വലിയ സ്വീകാര്യത ലഭിക്കാനിടയായിട്ടുണ്ട്. ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രന്റെ അട്ടിമറി ജയം പ്രതീക്ഷിക്കുന്നതായും നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഫലത്തിൽ ആ തീരുമാനം NDA സ്ഥാനാർത്ഥികൾക്ക് പ്രയോജനപ്പെട്ടു എന്നാണ് ഞങ്ങൾ വിലയിരുത്തിയത്. കഴിഞ്ഞ ദിവസം കൂടിയ കമ്മിറ്റി വിലയിരുത്തിയത് അങ്ങനെയാണ്. തിരുവനന്തപുരം, കൊല്ലം, അതുപോലെ തന്നെ ആലപ്പുഴ, എറണാകുളം, തൃശ്ശൂർ വരെയുള്ള ആ മണ്ഡലങ്ങളിൽ തീരദേശ സംരക്ഷണ സമിതിയുടെ പ്രവർത്തകരുണ്ട്. ആത്മാർത്ഥമായിട്ട് NDA സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ അവർ നടത്തിയിട്ടുണ്ട്. അത് വോട്ടെണ്ണൽ കഴിയുമ്പോൾ അത് ബോധ്യമാകും എന്നാണ് ഞങ്ങൾക്ക് കിട്ടിയ റിപ്പോർട്ട്. അതുപോലെ തന്നെ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ നിലവിലിപ്പോൾ MP ആയിട്ടുള്ള ശ്രീ AM ആരിഫ് അദ്ദേഹം പത്രസമ്മേളനത്തിൽ തന്നെ പറഞ്ഞു, തീരദേശ മേഖലയിലെ വോട്ട് NDA സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി മാറ്റപ്പെട്ടു പോയിട്ടുണ്ട് എന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. അതും ഞങ്ങളുടെ പ്രവർത്തനത്തിന്റെ ഫലമാണ് എന്നാണ് ഞങ്ങൾ അവകാശപ്പെടുന്നത്. എന്തായാലും ശോഭാ സുരേന്ദ്രന് അതിന്റെ പ്രയോജനം ലഭിക്കും, അവരെ വിജയിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ വിലയിരുത്തുന്നത്. ഭാരവാഹികളായ PG സുഗുണൻ, MV ഉദയകുമാർ, പുന്നപ്ര അപ്പച്ചൻ, തോപ്പൽ ഗോപി, ആൻഡ്രൂസ് ബാബു എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ചങ്ങനാശ്ശേരി സെന്റ് ജോസഫ് ഓഫണേജ് പ്രസ് ആൻഡ് ബുക്ക് സ്റ്റാളിന്റെ ശതാബ്ദി വർഷ ആഘോഷങ്ങൾ സമാപിച്ചു. ഒരു വർഷം നീണ്ടു നിൽക്കുന്നതായിരുന്നു പരിപാടികൾ. മധ്യ തിരുവിതാംകൂറിലെ ഏറ്റവും മികച്ച പ്രിന്റിംഗ് പ്രസ് എന്ന ഖ്യാതിയാണ് ചങ്ങനാശ്ശേരി സെന്റ് ജോസഫ് പ്രസിനുള്ളത്. 1924 പ്രസിന്റെ പ്രവർത്തനം ആരംഭിച്ചത്. 2024 മെയ് മാസം ആദ്യ വാരത്തോടെ പ്രസിന്റെ പ്രവർത്തനങ്ങൾ 100 വർഷം തികച്ച് ചരിത്രത്തിൽ ഇടം പിടിച്ചു കഴിഞ്ഞു. ശനിയാഴ്ച വൈകുന്നേരം 4 പാസ്റ്ററൽ സെന്ററിൽ ചേർന്ന സമാപന സമ്മേളനം കേരള മാസ്റ്റർ പ്രിന്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ലൂയിസ് ഫ്രാൻസിസ് ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ നടക്കാറില്ല, നല്ല പ്രസ്സുകളില്ല. എല്ലാവരും പുറത്തുപോയി ശിവകാശി അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയായിരുന്നു പ്രിന്റ് ചെയ്തത്. അത് കാലാകാലമായിട്ട് ഒരു അത് മാറി, അത് നമ്മൾ കേരളത്തിനകത്ത് തന്നെ നമുക്ക് പ്രിന്റിങ് ചെയ്യാനുള്ള ഒരു സംവിധാനം നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എങ്ങനെ ഉണ്ടാക്കി? അതിനുള്ള ഒരു വിഷനുള്ള ആൾക്കാരാണ്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ഈ പ്രസ് തുടങ്ങിയത് 1924 എനിക്ക് തോന്നുന്നത്. അഭിമന്യപ്രാവും മാർക്ക് ജെയിംസ് കലാശ്ശേരി അവരാണ് കല്ലിട്ട് ഒരു വിത്തിട്ടതാണ്. വിത്തിട്ട് ആ സമയത്ത് വിത്തിടുന്ന സമയത്ത് നമുക്ക് ഫാദറിന് അറിയില്ലായിരുന്നില്ല ഇത് 100 വർഷം പോകും അല്ലെങ്കിൽ 200 വർഷം പോകും അന്ന് ഫാദറിന് ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് പല ഫാദേഴ്സും പിതാക്കളും ഓരോ അപ്ഡേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫോർ എക്സാമ്പിൾ, വെബ് പ്രിന്റിംഗ് ഒക്കെ നമ്മുടെ സ്വപ്നത്തിൽ ഉണ്ടായിരുന്നു. ഇനി കേരളത്തിൽ സംഭവിക്കുമ്പോൾ കുറച്ച് കൈവരൽ വെച്ചിട്ടുണ്ടെന്ന് ആൾക്കാർ മാത്രമേ ഉള്ളൂ വെബ് പ്രിന്റിംഗ് ഉള്ളത്. അത് ഒന്നാമത്തെ നമ്മുടെ സെന്റ് ജോസഫ് പ്രസ്സിൽ വെബ് പ്രിന്റിംഗ് ഉണ്ട്. സമ്മേളനത്തിൽ ചങ്ങനാശ്ശേരി അതിരൂപത മെത്രാപൊലിത്ത മാർ ജോസഫ് പെരുന്തോട്ടം അധ്യക്ഷനായിരുന്നു. സഹായമെത്രൻ മാർ തോമസ് തറയിൽ മുഖ്യപ്രഭാഷണവും പേപ്പൽ ന്യൂൻഷോ എമിറേറ്റസ് മാർ ജോർജ് കോച്ചേരി അനുഗ്രഹ പ്രഭാഷണവും നടത്തി. വികാരി ജനറൽ ഫാദർ വർഗീസ് സ്ഥാനമാവുങ്കൽ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. അഡ്വക്കേറ്റ് ജോ മൈക്കിൾ MLA, നഗരസഭാ അധ്യക്ഷ ബീന ജോബി, മെർച്ചൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ജോൺസൺ ജോസഫ്, സെന്റ് ജോസഫ് പ്രസ് ഡയറക്ടർ ഫാദർ ജസ്റ്റിൻ കായംകുളത്തുശ്ശേരി, റോബിൻ പാറത്തോട്ടാൽ എന്നിവർ സംസാരിച്ചു.
റേഡിയോ മീഡിയ വില്ലേജ് കൊല്ലാപുരം സബ്സ്റ്റേഷനും ജെ സി ഐ 4 കോടിയും സംയുക്തമായി പായിപ്പാട് ഗ്രാമപഞ്ചായത്തിലെ കൗമാരക്കാർക്ക് കരിയർ ഗൈഡൻസും ബുക്ക് നിർമ്മാണ പരിശീലനവും നൽകി. ചങ്ങനാശ്ശേരി പൂവം ഗവൺമെന്റ് യു പി സ്കൂളിൽ സംഘടിപ്പിച്ച പരിശീലന പരിപാടി താലൂക്ക് വൈദിക സമിതി പ്രസിഡന്റ് ഷിബു ശാന്തി ഉദ്ഘാടനം ചെയ്തു. പായിപ്പാട് ഗ്രാമപഞ്ചായത്ത് ജാഗ്രതാ സമിതി കോർഡിനേറ്റർ എൻ വി വിനുമോൾ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. റേഡിയോ മീഡിയ വില്ലേജ് കൊല്ലാപുരം സബ്സ്റ്റേഷൻ കോർഡിനേറ്റർ ജോഷി കൊല്ലാപുരം മുഖ്യ സന്ദേശം നൽകി. ജെ സി ഐ 4 കോടി പ്രസിഡന്റ് ഡോൺ മാത്യു കരിങ്ങട, അങ്കണവാടി അധ്യാപിക കെ ഷീജ എന്നിവർ സംസാരിച്ചു. ബുക്ക് നിർമ്മാണ പരിശീലന പരിപാടി ലാലി ഇളപ്പുങ്കലും കരിയർ ഗൈഡൻസ് പരിപാടി ജെ സി ഐ സോൺ ട്രെയിനർ ഡോക്ടർ അനിൽകുമാറും നയിച്ചു. നെടുമുടി വൈശ്യംഭാഗം പാതുവാപുരം സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ വിശുദ്ധ അന്തോണീസിന്റെ മധ്യസ്ഥ തിരുനാൾ ചടങ്ങുകൾ ഭക്തിസാന്ദ്രം. ശനിയാഴ്ച വൈകുന്നേരം 5 കുരിശടിയിലേക്ക് നടന്ന തിരുനാൾ പ്രദക്ഷിണത്തിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. വൈകിട്ട് 4:15 ജപമാലയോടെയാണ് പള്ളിയിൽ കർമ്മങ്ങൾ ആരംഭിച്ചത്. തുടർന്ന് നടന്ന വിശുദ്ധ കുർബാനയ്ക്ക് ഫാദർ ജോസ് തെക്കേപ്പുറത്ത് കാർമ്മികനായി. ലതീഞ്ഞ്, തിരുനാൾ പ്രദക്ഷിണം എന്നീ ചടങ്ങുകൾക്ക് ഫാദർ ജോസഫ് ബാബു പൂവത്തുങ്കൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പ്രധാന തിരുനാൾ ദിവസമായ ഞായറാഴ്ച രാവിലെ 10:15 ആഘോഷമായ തിരുനാൾ കുർബാന നടന്നു. ചടങ്ങുകൾക്ക് വികാരി ഫാദർ ബിജു മണവത്ത്, കൈക്കാരന്മാരായ മോനിച്ചൻ ആന്റണി തട്ടാറ, ജോമോൻ പാങ്ങാട് എന്നിവർ നേതൃത്വം നൽകി. എസ് എൻ ഡി പി യോഗം 4250 നമ്പർ ശാഖ ചമ്പക്കുളം ഈസ്റ്റ് ശ്രീനാരായണ ഗുരുദേവ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ വാർഷികവും തിരുവുത്സവവും മെയ് 2 മുതൽ 7 വരെ ആഘോഷിക്കുന്നു. മെയ് 5 ഞായറാഴ്ച പകൽ 11:57 12:19 മധ്യേയുള്ള അഭിജിത്ത് മുഹൂർത്തത്തിലായിരുന്നു തൃക്കൊടിയേറ്റ്. ഞായറാഴ്ച രാവിലെ 5:30 നട തുറന്ന് ക്ഷേത്രത്തിൽ കർമ്മങ്ങൾ ആരംഭിച്ചു. അഭിഷേകം, നിർമ്മാല്യ ദർശനം എന്നിവയ്ക്ക് ശേഷം അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം നടത്തി. രാവിലെ 9 അഷ്ടബന്ധ കലശാഭിഷേകം. 11 കൊടിമര ചുവട്ടിൽ പൂജയ്ക്ക് ശേഷമായിരുന്നു തൃക്കൊടിയേറ്റ്. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ വെളിയനാട് സന്തോഷ് തന്ത്രിയുടെയും മേൽശാന്തി വിവേക് ശാന്തിയുടെയും മനീഷ് ശാന്തിയുടെയും കാർമ്മികത്വത്തിലായിരുന്നു കൊടിയേറ്റ്. ഉച്ചയ്ക്ക് 1 കൊടിയേറ്റ് സദ്യ നടത്തി. നെടുമ്പ്രം മേങ്ങൽ സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയിൽ വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ ഓർമ്മ പെരുന്നാളിന് കൊടികയറി. മെയ് 5 മുതൽ 10 വരെയാണ് പെരുന്നാൾ ആഘോഷങ്ങൾ. ഞായറാഴ്ചയാണെങ്കിലും സകാലമാണ് പെരുന്നാൾ. രാവിലെ കൃത്യമാർ 30 പ്രഭാത പ്രാർത്ഥനയും തുടർന്ന് വിശുദ്ധ കുർബാനയും സകാലമാണെന്നതിന്റെ സൂക്ഷ്മമാണ് ക്രമീകരിച്ചിരിക്കുന്നത്. എല്ലാവരും ആദ്യമാണെന്നും ക്രമീകരണങ്ങളിൽ വന്ന് സമ്മതിക്കണമെന്നും ഈ സമയത്ത് പ്രത്യേകമായിട്ട്. ഞായറാഴ്ച 7 പ്രഭാത പ്രാർത്ഥനയോടെയാണ് പള്ളിയിൽ കർമ്മങ്ങൾ ആരംഭിച്ചത്. തുടർന്ന് വിശുദ്ധ കുർബാന അർപ്പിച്ചു. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം രാവിലെ 10 പെരുന്നാളിന് കൊടികയറി. മെയ് 10 വെള്ളിയാഴ്ച രാവിലെ 10:30 പ്രദക്ഷിണം, ആശീർവാദം, നേർച്ച വിളമ്പ് എന്നിവയ്ക്ക് ശേഷമാണ് കൊടിയിറക്ക്. ഇനി ഇന്നത്തെ അറിയിപ്പുകൾ. ആലപ്പുഴ ചെങ്ങന്നൂർ സൈനിക റെസ്റ്റ് ഹൌസിലേക്ക് മുഴുവൻ സമയ കെയർടേക്കറെ നിയമിക്കുന്നു. താല്പര്യമുള്ള പ്രദേശവാസികളായ വിമുക്തഭടന്മാർ മെയ് 7 ആലപ്പുഴ ജില്ലാ സൈനിക ക്ഷേമ ഓഫീസിലെത്തണം. കൂടുതൽ വിവരങ്ങൾക്ക് 0477224567 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ആലപ്പുഴ സൈനികക്ഷേമ ഓഫീസിനടുത്ത് പ്രവർത്തിക്കുന്ന സൈനിക റെസ്റ്റ് ഹൌസിലേക്ക് പാർട്ട് ടൈം സ്വീപ്പറെ നിയമിക്കുന്നു. താല്പര്യമുള്ള വിമുക്തഭടന്മാരുടെ ആശ്രിതർ മെയ് 7 ആലപ്പുഴ ജില്ലാ സൈനികക്ഷേമ ഓഫീസിലെത്തണം. വിമുക്തഭടന്മാരുടെ ആശ്രിതരുടെ അഭാവത്തിൽ പ്രദേശവാസികൾക്കും അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് 0477224567 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
വ്യവസായ വാണിജ്യ വകുപ്പിന്റെ കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എന്റർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കായി ഇൻഡസ്ട്രി സെറ്റപ്പ് സ്പോട്ട് വർക്ക്ഷോപ്പ് സംഘടിപ്പിക്കുന്നു. മെയ് 8 മുതൽ 10 വരെ കളമശ്ശേരിയിലെ ക്യാമ്പസിലാണ് പരിശീലനം. പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർ ഓൺലൈനായി മെയ് 6 മുമ്പ് അപേക്ഷ സമർപ്പിക്കണം. തെരഞ്ഞെടുക്കപ്പെടുന്ന 35 പേർ മാത്രം ഫീസടച്ചാൽ മതി. വിശദവിവരത്തിന് 0484-2532-890 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യപ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണവില. ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 6,570 രൂപ, പവന് 52,560 രൂപ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.